യവനൊക്കെ ഇവിടെ മോന്താണ്ട് അവനെ ചെബുക്കലടിച്ച് പഠിക്കല്ലേ വേണ്ടത്. അവൻ നീ ഇങ്ങനെ ആളപ്പിയടിപ്പിക്കലേ പറഞ്ഞു, ഞാൻ ഉറക്കത്തിക്കാന്ന് ഞെട്ടും. താൻ എന്നോട് കളിക്കരുത്, ഈ ചാൾസ് ആരാന്നത് എനിക്കറിയില്ല. ഈ വിളിച്ച തെറിക്ക് തിരിച്ചു വിളിക്കാൻ എനിക്ക് തെറി അറിയാണ്ടല്ലോ, നല്ല രീതിയിൽ എനിക്കും തെറി അറിയാം. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല. കരിമിക്ക നല്ല രീതിയിൽ എനിക്കും തെറി അറിയാം. പക്ഷെ ഇതുപോലെ തന്നെ ഇനിയും ആളുകളെ തെറി വിളിക്കണം. ആരാണെന്ന് വിചാരം ആരാ രണ്ട് തെറി വിളിക്കുമ്പോ പേടിച്ചു. ഞാൻ അവതരണം ഒക്കെ നിർത്തി. എന്തോ എന്തോ നിർത്താനാ ആരടെ അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ കടന്നു കൊടുത്താ. മാലാര് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്. അല്ലാതെ ഇത് പൊട്ടി വീണ് മുളച്ചു ഒന്നുമല്ല. ഒരു ഇന്റർവ്യൂ എങ്ങനെ സംസാരിക്കണം എന്ന് മാലാര് പറഞ്ഞു. അല്ലാതെ ആരെ പട്ടി ആക്കുകയും പട്ടി ആടാക്കുന്ന പരിപാടിയൊന്നും എനിക്കറിയില്ല മാലാര്. എന്റെ ഈശോയേ, ഞാൻ എന്ത് തെറ്റെയ്ത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ. ഇത് ഒന്ന് പറയും, പിന്നെ വേറെ വരുമ്പോ ലൈവ് വരുമ്പോ തിരുത്തി പറയുന്ന ജനങ്ങൾ എന്നെ പൊട്ടന്മാരാണ്. അതൊക്കെ നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ശരണ്യ ആയിക്കോട്ടെ, മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്. ഇപ്പൊ സ്ത്രീകളെ ഭയങ്കര വില. സ്ത്രീകളോട് അല്പം കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. മാലാരെ ഒന്നെങ്കിൽ മാലാര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആ സ്ത്രീകളുടെ പേര് വെളിപ്പെടുത്തണമായിരുന്നു. അത് മാത്രം ഞാൻ പറയില്ല. അതുകൊണ്ട് ആരെയും പേര് പറയുവാണ് വ്യക്തമായിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റും തെളിവ് നിർത്തണം മാലാരെ. അതെനിക്ക് ഇഷ്ടമില്ല. കേട്ടതുകൊണ്ടാ പറഞ്ഞേ. മൊബൈലും പിടിച്ചു നടക്കുന്ന ചിലവന്മാർ ഉള്ളതുകൊണ്ടാ മാലാരെ മാലാരി നിൽക്കുന്നത്. അല്ലാതെ മാലാരി ഒരു പട്ടിക്കുഞ്ഞു പോലും മൈൻഡ് ചെയ്തില്ല, മനസ്സിലായോ? ഇതാ പടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയണേ.